ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡി ടെൻ ഫേഷ്യലിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇതിനു മുമ്പോട്ടൊരു ഫേഷ്യൽ വീഡിയോ ചെയ്തിരുന്നു, അത് ഗോൾഡൻ ഫേഷ്യലായിരുന്നു. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഫ്രൂട്ട് ഫേഷ്യലിനും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്നും തികച്ചും ചെറിയ വ്യത്യാസങ്ങളുള്ളതാണ് ഡി ടെൻ ഫേഷ്യല്. ഈ ഒരു ചൂട് കാലത്ത് നമ്മളൊരു മൂന്നാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ് ഡി ടെൻ ഫേഷ്യൽ. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഉളക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഷാനാസ് ഹുസൈൻ്റെ ഒരു പാക്കേജാണിത്. അതായത് ഡി ടാൻ, ഇതിന് 5 സ്റ്റെപ്പുണ്ട്, 5 ക്രീം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊരു മിനി പാക്കേജാണ്. ഇത് വാങ്ങിയാൽ രണ്ട് പേർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിരുന്നാലും ഇത് പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ടൈം ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് രണ്ട് പേർക്ക് ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ മിനി പാക്കാണ്. ഏകദേശം 250 രൂപയ്ക്കൊക്കെയാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല രണ്ട് പേർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് 5 മിനിറ്റ് സമയമാണ് ക്ലെൻസിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ 5 മിനിറ്റ് നേരം ക്ലെൻസിങ് ചെയ്യണം. ഞാൻ 5 മിനിറ്റുകളുടെ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, അത് കണ്ട് കണ്ട് നമുക്ക് ബോറാവും 5 മിനിറ്റും. അതുകൊണ്ട് വീഡിയോ ഇടയ്ക്കൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ രീതിയിലൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോട്ടണോ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് നനച്ച കോട്ടണമാണെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം ക്ലെൻസിങ് ചെയ്യേണ്ടത്. കൂടുതലും നമുക്ക് എവിടെയാണോ എവിടെയൊക്കെയാണോ ടാൻ കൂടുതലായിട്ടുള്ളത്, മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ വായ്ക്ക് ചുറ്റും, അതുപോലെ ഇപ്പോൾ ഈ ചെയ്യുന്ന ആളിന് നെക്കിൽ നല്ലതായിട്ട് ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ടാനിങ് കൂടുതലായിട്ടുള്ള ഭാഗത്തെല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ട് പ്രാവശ്യം ഒന്ന് കോട്ടൺ നനച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം. ഡ്രൈ ആയതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കോട്ടൺ ടിഷ്യൂ വെച്ച് നന്നായിട്ട് വീണ്ടും നല്ലതായിട്ട് തുടച്ചെടുക്കും. ഇനി അടുത്ത് ചെയ്യേണ്ടത് സ്ക്രബിങ് ആണ്. സ്ക്രബ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇതും ഒരു 5 മിനിറ്റ് നേരമാണ് സ്ക്രബ് ചെയ്യേണ്ടത്. സ്ക്രബിങ്ങിനായിട്ടുള്ള ക്രീം ഇവിടെ തേക്കുന്നുണ്ട്, അതിനുശേഷം കാണിക്കുന്നുണ്ട്. വീഡിയോ ഇടയ്ക്ക് കുറച്ച് കട്ട് ചെയ്യും, 5 മിനിറ്റ് നേരം വീഡിയോ കാണിക്കത്തില്ല. പക്ഷേ സ്ക്രബിങ് ചെയ്യേണ്ടുന്ന സ്റ്റെപ്പുകൾ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു മാക്സിമം ഒരു 5 സ്റ്റെപ്പാണ്, അത് തന്നെയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം കഴുത്തിൽ നിന്ന് തുടങ്ങി, പിന്നെ താടി ഭാഗത്ത്, പിന്നെ നമ്മുടെ അപ്പർ ലിപ്സിൽ, പിന്നെ കണ്ണിന് താഴെയായിട്ട്, പിന്നെ അതുപോലെ ഏറ്റവും മുകളിൽ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ്. അതുപോലെ സ്ക്രബിങ് ചെയ്യുന്നത് ഫുൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടല്ല, ഫിംഗർ ടിപ്സ് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കണം സ്ക്രബ് ചെയ്യേണ്ടത്.
അഞ്ച് മിനിറ്റ് നേരമാണ് സ്ക്രബിങ്ങിനുള്ളത്. നമുക്കൊരു രണ്ട് മിനിറ്റൊക്കെ കൊണ്ട് കൈ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തോന്നുമ്പം നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ കൈയൊന്ന് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ നനച്ചിട്ടാണ് വീണ്ടും സ്ക്രബ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇടയ്ക്ക് കൈ ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പം സ്ക്രബിങ് ചെയ്യും. പിന്നെ നമ്മൾ ആ ഫ്രൂട്ട് ഫേഷ്യലിലും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഗോൾഡൻ ഫേഷ്യലിലും നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഈ ഡി ടാൻ ഫേഷ്യലിൽ സ്ക്രബിങ് കടത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് മാസ്ക്. ഇതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് ചൂടുകാലത്ത് ഒത്തിരി സൺ ടാൻ അടിച്ച് മുഖമൊക്കെ വല്ലാതായിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫേഷ്യലാണ് ഈ ഡി ടാൻ ഫേഷ്യല്. അപ്പോൾ ഇതുപോലെ ഷനാസിൻ്റെ തന്നെ മേടിക്കണമെന്നില്ല, ഏത് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. പിന്നെ അതുപോലെ ഏതിൻ്റെതായാലും ഡി ടാൻ ഫേഷ്യല് ഒരു തവണ ഒന്ന് ഇപ്പോൾ പാർലറിലൊന്നും പോകാൻ സൗകര്യമില്ലാത്തവർക്കും വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ആരെങ്കിലും ഒരാൾ സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം, ഞങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും. അന്നേരം ഇതൊക്കെ ഈ സ്റ്റെപ്പുകൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലിൽ വന്നിട്ട് പുതിയതായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അഞ്ച് മിനിറ്റ് ഇതേ രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ നാപ്കിൻ അല്ലെങ്കിൽ കോട്ടൺ ടിഷ്യൂ കിട്ടും. അത് തണുത്ത വെള്ളത്തിൽ, നന്നായി തണുത്ത് ഐസിട്ട് തണുപ്പിച്ച വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ എല്ലാം തുടച്ചു മാറ്റുന്നത്. നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ സ്ക്രബിൻ്റെ അംശങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തുടച്ചെടുക്കണം. തുടച്ചെടുക്കുന്നതും കഴുത്തിലും അതുപോലെ മുകളിലേക്ക് ഫേസിലും എല്ലാം മുകളിലേക്കാണ് തുടച്ചെടുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസ്കാണ് അപ്ലൈ ചെയ്യുന്നത്. അത് 12 മുതൽ 15 മിനിറ്റിനകത്ത് നമ്മൾ 15 മിനിറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇത് തുടച്ചു മാറ്റേണ്ടുന്നതാണ്. അതിൽ കൂടുതൽ മാസ്ക് വെച്ചേക്കേണ്ടത് ആവശ്യമില്ല. മാസ്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. നമ്മൾ തൊട്ട് തേച്ച് തുടങ്ങുന്ന ഒരു സമയം തൊട്ട് തന്നെ ഇത് ചെറുതായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഡ്രൈ ആയി ഒട്ടിപ്പിടിക്കും. ഈ ഒരു സമയത്താണ് ഇത് വാഷ് ചെയ്യേണ്ടുന്നത്. ഇതേ രീതിയിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് തുണി നനച്ച്, വെറ്റായിട്ടുള്ള ടിഷ്യൂ ആയിരിക്കണം അത്, ഐസ് വെള്ളം വെച്ചിട്ടായിരിക്കണം അതിനെ നനച്ചെടുക്കേണ്ടുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയിട്ടുള്ള പോർസ് എല്ലാം ഇപ്പോൾ ഒന്ന് മാസ്ക് ഇട്ട് ക്ലോസ് ആക്കും. ഇതുപോലെ ഈ ഡി ടാൻ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ പോർസ് എല്ലാം ഒന്ന് ക്ലോസ് ആവുന്നതിനും അതുപോലെ ഫേസിനൊരു നല്ലൊരു ഗ്ലോ, പെട്ടെന്നൊരു ഷൈനസ് കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഡി ടാൻ ഫേഷ്യൽ ചെയ്യുന്നത്. മൂന്നോ നാലോ പ്രാവശ്യം
തണുത്ത വെള്ളത്തിൽ ഒന്ന് ആ ടിഷ്യൂ ഒന്ന് മുക്കി പിഴിഞ്ഞ് വീണ്ടും വീണ്ടും തുടച്ച് ആ മാസ്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. നല്ല രീതിയിൽ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. ഇത് ഈ ഷഹനാസിൻ്റെ അതിനകത്തുള്ള പാക്കിലുള്ളതല്ല, ഇത് എക്സ്ട്രാ ഉപയോഗിച്ചതാണ്. ടോണർ അപ്ലൈ ചെയ്യും കൂടെ ഒന്നുകൂടി സ്കിന്നൊന്ന് നമ്മൾ ആ മാസ്ക് കഴുകി കളഞ്ഞു കഴിയുമ്പോൾ ഒരു ടോണർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ടുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് സിറം മസാജ്. നാലാമത്തെ സ്റ്റെപ്പാണ് സിറം മസാജ്. ഇത് ചെയ്യേണ്ടുന്നത് 15 മിനിറ്റത്തെ മസാജിങ് ആണ്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 15 മിനിറ്റ് നേരമുള്ള വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കിയും കുറച്ച് കട്ട് ചെയ്തുമൊക്കെ ആയിട്ട് മസാജിങ്. ഇത് മറ്റേ ഫേഷ്യലിനെക്കാട്ട്, അതായത് ഫ്രൂട്ട് ഫേഷ്യലോ ഗോൾഡൻ ഫേഷ്യലിനെക്കാട്ടിയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ സിറം മസാജ്. പതിനഞ്ച് മിനിറ്റ് മസാജിങ് നല്ലൊരു റിലാക്സേഷനാണ്. ഒരു തവണ ഇതുപോലൊന്ന് ചെയ്തു നോക്കണം. 15 മിനിറ്റ് മറ്റൊരാളിങ്ങനെ നമ്മുടെ ഫേസിലൊക്കെ മസാജ് ചെയ്ത് തരുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ, നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഉറക്കം വന്നു പോവും. ഇതുപോലെ കണ്ണിന് ചുറ്റിനും ആ പിരിയത്ത് നെറ്റി ഒക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫീലിങ്ങാണ് കിട്ടുന്നത്. അപ്പോൾ അതേ ഇതേ രീതിയിലാണ് മസാജ് ചെയ്യേണ്ടുന്നത്. ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്കും പ്രൊമോട്ട് ചെയ്യണ്ട യൂട്യൂബ് വീഡിയോ. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ ഒരു സിറം മസാജിങ് 15 മിനിറ്റ് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. അതിനുശേഷം നേരത്തെയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ കോട്ടൺ ടിഷ്യൂ നനച്ച് നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചെടുത്തതിന് ശേഷം തുടച്ച് മാറ്റും. അതുപോലെ ഇതിനകത്തൊരു അഡീഷണൽ സ്റ്റെപ്പും കൂടെ ഇന്ന് ചെയ്യുന്നുണ്ട്. ഫേഷ്യൽ ഓയില് അഥവാ വിറ്റാമിൻ ഇ ഓയില്, നമ്മൾ ഈ സിറം മസാജിൻ്റെ ഷഹനാസിൻ്റെ സിറം മസാജിനോടൊപ്പം മിക്സ് ചെയ്തും പുരട്ടുന്നതും വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ ഇപ്പം ആദ്യമേ മിക്സ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് വിറ്റാമിൻ ഇ ഓയിൽ മസാജ് ഈ സിറം മസാജിന് ശേഷം 15 മിനിറ്റ് സിറം മസാജിന് ശേഷം ഒരു 2 മിനിറ്റ് വിറ്റാമിൻ ഇ ഓയിലിൻ്റെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെയും കൂടി ഒരു മസാജ് ചെയ്യുന്നുണ്ട്. സിറം മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സിറത്തിൻ്റെ കൂടെ ഫേഷ്യൽ ഓയിൽ കിട്ടും. ഫേഷ്യൽ ഓയിൽ അല്ല എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ ഒരു ക്യാപ്സ്യൂൾ മതിയാകും. അത് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷവും ഇതുപോലെ മസാജ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ വിറ്റാമിൻ ഇ ഓയിൽ കൊണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അതിനെയും നന്നായിട്ട് വെറ്റ് ടിഷ്യൂ കൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ള ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് തുടച്ചു മാറ്റാം. മസാജ് ചെയ്യുന്ന സ്റ്റെപ്പെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം വിറ്റാമിൻ ഇ ഓയിലും നന്നായി തുടച്ചു മാറ്റിയതിന് ശേഷം അവസാനത്തെ സ്റ്റെപ്പാണ് സൺ ബ്ലോക്ക് ക്രീം. അത് നമ്മുടെ ഈ 5 സ്റ്റെപ്പുണ്ട് ഷഹനാസിൻ്റെ ഈ ഒരു സൺ ടാൻ പാക്കിൽ. ആ പാക്കേജിലെ ലാസ്റ്റ് പാക്കാണ്, അതായത് ലാസ്റ്റ് ട്യൂബാണ് സൺ ബ്ലോക്ക് ക്രീം. ഇത് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യുക, അതിനുശേഷം അതേപോലെ വിടുക. അത് പിന്നെ തുടച്ചൊന്നും കളയണ്ട. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സൺ ബ്ലോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, സൺ ടാൻ ഫേഷ്യല് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് ഏത് ഫേഷ്യലായാലും
നമ്മൾ ഫേഷ്യൽ ചെയ്ത് ഒരു 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ഷാമ്പുവോ മറ്റ് ക്രീമുകളോ മറ്റെന്തെങ്കിലും ഫേസ് ക്രീമുകളോ അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുന്നതോ അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ ഇന്നത്തെ ദിവസം വെയിലത്ത് ഇറങ്ങാതിരിക്കുന്നതുമാണ് നല്ലത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അഭിപ്രായം പറയുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.